ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. മൂന്ന് മുന്നണികളും വൻ ആഘോഷത്തോടെയാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. ശിങ്കാരിമേളവും കാവടിയും ഡിജെയും ഒക്കെയായി ഉത്സവ അന്തരീക്ഷമായിരുന്നു ഉച്ച മുതൽ പാലക്കാട്. നമുക്കിപ്പം പാലക്കാട് നിന്ന് അശ്വജിത്ത്, അക്ഷയ, അഭിലാഷ്, രാഗിൻ, ഗോകുൽ ഒക്കെ ചേർന്നുകൊണ്ട് ആദ്യം അക്ഷയയിലേക്ക് പോവുകയാണ്. അക്ഷയ, എന്തൊരാഘോഷം, എന്തൊരാവേശമായിരുന്നു! ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് ആവേശം ഇതിനു മുൻപ് പാലക്കാട് കണ്ടിട്ടുണ്ടോ? പക്ഷേ കേരളം ഈ തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ചു കറിഞ്ഞിട്ടുള്ള അനുഭവം അനുസരിച്ച് അങ്ങനെയില്ല. നേരിട്ട് നമ്മൾ ജീവിച്ചിരിക്കും എന്തായാലും അങ്ങനെ ഒന്നും നടക്കുകയും ചെയ്തിട്ടില്ല. ആ തരത്തിലായിരുന്നു പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പായിട്ടുള്ള കൊട്ടിക്കലാശം നടന്നത്, പ്രചാരണം നടന്നത്. അങ്ങനെ 35 ദിവസം നീണ്ടു നിന്ന പ്രചാരണം ഒടുവിൽ ഇന്ന് അത് കൊട്ടിക്കയറി. കൊട്ടിക്കലാശം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമ്പോൾ അത് എത്രത്തോളം കൊട്ടിക്കയറാറുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇവിടെ കറക്റ്റ് ശരിയായ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അത് കൊട്ടിക്കയറുകയായിരുന്നു. വലിയ ആഘോഷം മൂന്ന് മുന്നണികളുടെയും ശക്തമായ ത്രികോണ പോരാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നതെന്ന് അറിയിച്ചു കൊണ്ടുള്ള തങ്ങളുടെയൊക്കെ ശക്തി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള, ഇത്രയാണ് ഞങ്ങളുടെ ശക്തി എന്ന് വരവ് അറിയിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമായിരുന്നു മൂന്ന് മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വളരെ സമാധാനപരമായി, മറ്റനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ ആഘോഷത്തോട്, ആവേശത്തോട്, ആർവാദത്തോടുകൂടി പാലക്കാട്ടുകാർ, പാലക്കാട്ടെ പ്രവർത്തകർ, കേരളത്തിൽ നിന്നങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തകരൊക്കെയും എത്തിക്കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ കൊട്ടിക്കയറിയിരിക്കുകയാണ്. എനിക്കൊപ്പം അശ്വജിത്തുണ്ട്, ഗോകുലുമുണ്ട്. അശ്വജിത്ത്, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന്? സത്യത്തിൽ ഒരു എൻ്റെ ലൈഫ് ടൈമിൽ, അക്ഷയ പറഞ്ഞതുപോലെ തന്നെ, ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പല തെരഞ്ഞെടുപ്പുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. തുടക്കം മുതലുള്ള ട്വിസ്റ്റുകൾ, പല പല സസ്പെൻസുകൾ, പല പല വിവാദങ്ങൾ, അതിൻ്റെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഇന്നത്തെ ഈ കൊട്ടിക്കലാശവും അതുപോലെ തന്നെ സസ്പെൻസും രസകരവും ഒക്കെ, രസകരമായ മൊമെന്റ്സും ഒക്കെ നിറഞ്ഞതായിരുന്നു. അക്ഷയ പറഞ്ഞ പോലെ തന്നെ കൊട്ടിക്കലാശം എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു, അല്ലെ ഗോകുലെ? ഒരു മാസത്തിലധികമായി തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പാലക്കാട്ടുണ്ട്. ഈ ട്രെൻഡും വിവാദങ്ങളും ഒക്കെ ഓരോന്നോരോന്നായി ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. എന്ത് തോന്നുന്നു ഇന്ന് ഈ പ്രചാരണം അവസാനിക്കുമ്പോൾ? ഇന്നിപ്പോ നമ്മളെല്ലാവരും പറഞ്ഞു, നമ്മുടെ അനുഭവത്തിലൊന്നും ഇതുപോലെ വലിയൊരു കൊട്ടിക്കലാശം കണ്ടിട്ടില്ല എന്ന്. നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്. ഞാൻ ഇന്ന് MB രാജേഷിന് പോയിട്ടുണ്ട്. MB രാജേഷ് പറഞ്ഞത് അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ്. അദ്ദേഹം മത്സരിക്കുമ്പോൾ പോലും ഇത്ര വലിയൊരു, എന്താ പറയുക, വലിയൊരു കൊട്ടിക്കലാശം ഉണ്ടായിട്ടില്ല. അതായത് അദ്ദേഹം പറഞ്ഞ LDF ക്യാമ്പാണ്. സ്വാഭാവികമായി അതിന് സമാനമായിട്ട് തന്നെയായിരുന്നു BJP ക്യാമ്പും കോൺഗ്രസിൻ്റെ ക്യാമ്പും ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കറം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഒരു മിനിറ്റ് പോലും വാർത്തകളില്ലാതിരുന്നിട്ടില്ല. വാർത്തകൾക്കൊരു ക്ഷാമം ഉണ്ടായിട്ടില്ല. കാരണം അപ്രതീക്ഷിതമായ ട്വിസ്റ്റും യൂട്ടേണുകളും അങ്ങനെ അടിച്ച് ഇത്രയധികം കളം മാറുന്ന, രാഷ്ട്രീയ കളം മാറുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം സന്ദീപ് അവസാനം ആദ്യം വന്ന സരിൻ, അവസാനം പോയ സന്ദീപ് വാര്യർ, അങ്ങനെ ഈ രണ്ട് അത്രമാത്രം പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് ഇവിടെ നിന്ന് കളം മാറി, രാഷ്ട്രീയ കളം മാറുന്നതിനൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേദിയെ. ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പ്, ഇത്രയധികം ട്രോളി വിവാദം, എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു? ട്രോളി വിവാദം ഉണ്ടായിരുന്നു, പിന്നെ ഏതൊക്കെയാ പലതും ഇപ്പൊ മറന്നു തന്നെ പോയി. ഷേക്ക് ഹാൻഡ് ഉൾപ്പെടെ അങ്ങനെ, അതായത് ഒരു നമ്മളൊരു, നമ്മൾ പലപ്പോഴും നമുക്കൊരു വിവാദം ഒന്ന് ഒതുക്കി അടുത്ത വിവാദത്തിലേക്ക് പോകാന്നുള്ളതിന് സമയം കിട്ടിയില്ല. കാരണം ഒരു വിവാദം നടക്കുമ്പോൾ തന്നെ അടുത്ത വിവാദം നടക്കുക. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, സന്ദീപ് വാര്യരുടെ വിഷയം ഉണ്ടായിട്ട് നാളെ നമുക്ക്, അതെ, നമുക്ക് നാളെ സന്ദീപ് വാര്യരുടെ ബൈറ്റ് എടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രി 11 മണിക്ക് ഈ KPM-ലെ ഏറ്റവും ഒടുവിൽ ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടെ ഈ സന്ദീപും K.M. മുരളീധരനുമായുള്ള ഉടക്ക്, ഇതിന്റെയൊക്കെ ഇടയിലൂടെ ആസ്വാരസ്യങ്ങൾ ഇങ്ങനെ പുകഞ്ഞു വരികയായിരുന്നല്ലോ. അത് വേറൊരു ട്വിസ്റ്റ് ആയി പോയി. ഇന്ന് പാലക്കാട് കാണാൻ വേണ്ടി സതികളി തങ്ങളെ കാണാൻ സന്ദീപ് പോയ വിഷയം, അങ്ങനെ എല്ലാം അത് ഇന്ന് ഈ ദിവസവും ഉണ്ടായിരുന്നു ട്വിസ്റ്റുകളും വിവാദങ്ങളും എന്നുള്ളതാണ്. നാളെയും ഉണ്ടാകാം. നാളെ സാധാരണ ഈ നിശബ്ദ പ്രചരണം എന്നൊക്കെ പറഞ്ഞാൽ രാവിലത്തെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ
കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല എന്താണ് ഉണ്ടാവുക. സാധാരണ പാലക്കാട് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടർ, അതാണ് സാധാരണ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. ചിലപ്പോൾ മാത്രമാണ് രണ്ട് റിപ്പോർട്ടർമാർ ഉണ്ടാകുന്ന സാഹചര്യം. അതായത് നമുക്ക് ദൂരം ഒരുപാട് വലിയ ജില്ലയാണ്, വിസ്തീർണമുള്ള ജില്ലയാണ്. പക്ഷേ ഇത് നമുക്ക് ആദ്യം രണ്ട് യൂണിറ്റ്, മൂന്ന് യൂണിറ്റ്, അഞ്ച്, നാല് യൂണിറ്റ്, അഞ്ച് യൂണിറ്റ്, ഇന്ന് ഏഴ് യൂണിറ്റ്, നമുക്ക് അത്രയും റിപ്പോർട്ടർമാർ വേണ്ടി വരുന്നു. നമ്മുടെ കോർഡിനേറ്റ് ചെയ്യാനപ്പുറത്തേക്ക് മുതിർന്ന മാധ്യമപ്രവർത്തകരുണ്ട്, വിപുലമായ കവറേജ് ഉണ്ട്. അല്ല, ഗോകുല് ഇന്ന് ഇത് കൊട്ടിക്കലാശം കഴിഞ്ഞു, നാളെ നിശബ്ദം, മറ്റന്നാൾ വോട്ട് ചെയ്യും, 23-ാം തീയതി വോട്ടെണ്ണും, പിന്നെ ഞങ്ങളൊക്കെ പോകും. എങ്ങനെ ഉണ്ടാവും? അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന തോന്നുന്നില്ല, കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞാലും ഈ വിവാദങ്ങൾ കെട്ടടങ്ങണമെന്നില്ല. ഇനി എന്തൊക്കെ വരാൻ പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇനിയുണ്ട് അടുത്ത വിഷയങ്ങൾ. വോട്ടെടുപ്പ് എങ്ങനെ വരുന്നു? സമാധാനപരമാണോ? ഈ സമാധാനപരമാണെങ്കിൽ അടുത്തത് വോട്ടിങ്ങിൽ ഏത് രീതിയിൽ മാറ്റം വരുന്നു, എവിടെയൊക്കെ കൊഴിഞ്ഞുപോക്കുന്നുണ്ടാകുന്നു, നഗരസഭയിൽ ആർക്കാണ് ലീഡ്, അങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ ഈ വോട്ടെണ്ണൽ കഴിഞ്ഞാലും ബാക്കിയേക്കും. അതായത് ഈ പറഞ്ഞതുപോലെ ഒബ്സർവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഈ പ്രചരണത്തിലൊക്കെ ആരാണ് വിജയിച്ചത്, എന്തൊക്കെയാ വിഷയങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്തത്. ഇങ്ങനെ അത്തരത്തിലുള്ള വിവാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ വിവാദങ്ങളൊക്കെ അങ്ങനെ കത്തിക്കയറി നിൽക്കും. ഉടനെ ഒന്നും തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ അക്ഷയ? തീർച്ചയായിട്ടും അതെ അതെ, തിരിച്ച് നമ്മൾക്ക് ഈ പറ ഗോകുൽ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇരട്ട വോട്ട്, വ്യാജ വോട്ട്, ആ തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ നിലനിൽക്കെ ഇന്ന് LDFന്റെ ഒരു വലിയ പ്രതിഷേധ പ്രകടനവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കാണുകയും ചെയ്തു. അപ്പോൾ വോട്ടിംഗ് നടക്കുന്ന ദിവസം സ്വാഭാവികമായിട്ടും നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് LDF, എങ്കിൽ പോലും BJPയും കോൺഗ്രസും സമാന വിഷയത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇരട്ട വോട്ടും വ്യാജ വോട്ടും നിലനിൽക്കുമ്പോൾ വോട്ടിംഗ് ദിവസവും വലിയ ശ്രദ്ധ വളരെയധികം നമ്മൾ ഭയക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത്. കാരണം ഏകദേശം 1000-ലധികം വോട്ടുകൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ദൂരം. അങ്ങനെ വരുമ്പോൾ ഈ സ്ഥലത്തൊക്കെ വോട്ട് ചെയ്യാൻ സ്വാഭാവികമായി അവരെത്തും. അത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും? അത് സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമോ? ഈ തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെങ്ങനെ നേരിടും? ഇപ്പോഴും കളക്ടർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ രാവിലെ കളക്ടറെ കണ്ടപ്പോൾ കളക്ടർ പറഞ്ഞത് ഇലക്ഷൻ ചട്ടം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കും. അതായത് ഈ പറഞ്ഞ വോട്ടുകളെല്ലാം തന്നെ, ഈ തർക്കം നിലനിൽക്കുന്ന ഇരട്ട വോട്ടുകൾ ഒരു പ്രത്യേക ലിസ്റ്റായി ക്രമീകരിക്കും. അതിന് ഇലക്ഷൻ ചട്ടം അനുസരിച്ച് എങ്ങനെയാണോ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഇപ്പോഴും ആ കണക്ക് പൂർണ്ണമായി ഒരു പക്ഷേ എടുത്തു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും എണ്ണം 1000-ൽ അധികം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുമോ? ഇനി അടുത്തൊരു കാര്യമുണ്ട്, ഇത് ഇരട്ട വോട്ടാണെന്ന് തന്നെ വയ്ക്കുക, മറ്റ് സ്ഥലത്ത് സ്ഥിരതാമസമാകുന്നവർ ഇവിടേക്ക് വോട്ട് ചേർക്കുകയാണെന്ന് വയ്ക്കാം. മൂന്ന് മുന്നണികളും പരസ്പരം ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ആരൊക്കെ ചേർത്തു എന്നുള്ളതിന് കൃത്യമായിട്ട് ഇനി നിയമ നടപടികൾ വേണ്ട, ആ ചോദ്യങ്ങളൊക്കെ നിരവധിയില്ലേ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വോട്ടിംഗ് കഴിഞ്ഞാലും നിലനിൽക്കും. നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ, കുട്ടിക്കലാശത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ മൂന്ന് മുന്നണികളുടെയും റോഡ് ഷോ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്, ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ നേരിൽ കണ്ടപ്പോൾ അവസാന നിമിഷത്തെ അവരുടെ ഒരു കോൺഫിഡൻസ് മുഖഭാവത്തിൽ നിന്ന് എങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും? നമുക്ക് വ്യക്തിപരമായി പലതും തോന്നാം, എങ്കിൽ പോലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഞാനും നേരത്തെ അഭിലാഷേട്ടോ സൂചിപ്പിച്ചിരുന്നു, അപ്പുറത്തായിരുന്നു LDF, ഇപ്പുറത്തായിരുന്നു BJP, പുറകിലായിട്ടായിരുന്നു ഇവിടെ UDFന്റെയും കൊട്ടിക്കലാശവുമായിട്ട് അവരെത്തിയത്. അപ്പോൾ ഇതിൽ ഏത് നോക്കും, ഏതാണ് നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് വൈബിനൊപ്പമാണ് നമ്മൾ ചേരേണ്ടതെന്ന് വലിയ സംശയമായിരുന്നു. അത്രമേൽ ആവേശമായിരുന്നു ഓരോ ക്യാമ്പ്. അതാണ് ഞാൻ എപ്പോഴും ഞാൻ രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു, ത്രികോണപ്പോരെന്ന് വെറുതെ പറയല്ല, അത് അക്ഷരാർത്ഥത്തിൽ ത്രികോണപ്പോരാണെന്ന് തെളിയിക്കുന്നതിനായിരുന്നു ഈ ത്രിസന്ധ്യയിൽ മൂന്നിടത്ത് നിന്നുള്ള മൂന്ന് മുന്നണികളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ നമ്മൾ രാവിലെ തൊട്ട് സംസാരിക്കുമ്പോൾ കുറെ ആളുകൾ പറയുന്നുണ്ട്, നമ്മൾ പാലക്കാട് വന്നു, പാലക്കാടിനെ ജനങ്ങളെ അറിയിച്ചു, കൽപ്പാത്തിയെ ജനങ്ങളെ അറിയിച്ചു, ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും കണ്ണാടി, പിരായിരി, ഇതൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. KPM ഹോട്ടലിന് വലിയ പരസ്യവും അതാണ്, അതൊരു പ്രധാന സാധനമാണ്. കാരണം ചുരുക്കത്തിൽ എന്റെ നാട് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന് ഒന്നും കൂടെ ഒന്ന് ഫേമസ് ആയി. സന്തോഷമായി. പാലക്കാട്കാരൻ എന്ന രീതിയില് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമുക്ക് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴല്ലോ ഏറ്റവും ആവേശം ഉണ്ടാവുക. അശ്വത്ത്, എങ്ങനെയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്? നമ്മളൊക്കെ പലതും പറയും, പുറത്തുള്ള ആളുകൾ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തും, എങ്കിൽ പോലും ഇവിടെ ഇങ്ങനെയൊക്കെ ആകും, ഈ തരത്തിലായി തീരുമെന്ന്? അല്ല, രാഷ്ട്രീയമായി തീർച്ചയായിട്ടും ഒരു ഒരു പരിധിവരെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ഇതിന് മുമ്പ് തൊട്ട് മുമ്പൊക്കെ വേണമെങ്കിൽ UDFന് ഒരു ചെറിയ എഡ്ജൊക്കെ അവകാശപ്പെടാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വരുന്നതിന് മുമ്പൊക്കെ വലിയൊരു UDF അനുകൂല വികാരമുണ്ട് എന്ന് പൊതുവെ ആളുകൾക്കിടയിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത് പ്രാദേശികമായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെയാണ് ഈ കളം മാറുന്നത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു, പിന്നാലെ കോൺഗ്രസ്സിലെ തന്നെ അസ്വാരസ്യങ്ങൾ വരുന്നു, സരി